ബൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ, ഒരു ഇന്നത്തെ നമ്മുടെ സിറ്റുവേഷൻ ഒരുപാട് വിഷമത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് സ്ത്രീജനങ്ങളുടെ അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള സംരക്ഷണം, സ്ത്രീകളുടെ സേഫ്റ്റി എന്താണ് നമ്മുടെ നാട്ടിൽ, അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോയാണ് ഞാനിന്ന് ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ എന്ത് സുരക്ഷിതാവസ്ഥയാണ് സ്ത്രീകൾക്ക് നിലനിൽക്കുന്നത്? എവിടെ നോക്കിയാലും സ്ത്രീ പീഡനങ്ങളും പീഡനങ്ങളും പീഡന കൊലപാതകങ്ങളും സ്ത്രീധന പീഡനങ്ങളും അല്ലെങ്കിൽ സ്ത്രീകളെ അധിക്ഷേപിക്കലും ഇങ്ങനെ പല രീതിയിലാണ് ഒരു സ്ത്രീ എന്താണ് സ്ത്രീയെ അടിച്ചു താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം താഴ്ത്തി നമുക്ക് താഴ്ത്താൻ പറ്റുമോ അതിൻ്റെ മാക്സിമം നമ്മൾ ഇന്ന് ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു പരിധി വരെ സ്ത്രീകളും രംഗത്തുണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ഈ സംസാരിക്കുന്ന എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്, അതിൽ ഒരു മറു അഭിപ്രായം നിങ്ങൾക്കുണ്ടാകാം. ഞാനൊരു ഫെമിനിസ്റ്റോ അങ്ങനെ ആ രീതിയിൽ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാളോ അല്ല, ആക്ടിവിസ്റ്റ് അല്ല. അപ്പോൾ അത് ആദ്യമേ തന്നെ ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സ്ത്രീപീഡനങ്ങളും സ്ത്രീകളോടുള്ള അധിക്ഷേപങ്ങളും അപമാനങ്ങളും എന്ന് ഇതിനൊക്കെ ഒരു മാറ്റം വരും? എന്താണ് നമുക്കതിന് ചെയ്യാൻ കഴിയുന്നത്? ഞാനും ഒരു സ്ത്രീയാണ്. എൻ്റെ വീട്ടിലും പുരുഷന്മാരുണ്ട്, എനിക്ക് സഹോദരനുണ്ട്, എനിക്ക് ഹസ്ബൻഡുണ്ട്, എനിക്കൊരു മകനുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലും സ്ത്രീ ജനങ്ങളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ എന്താണ്, അവരുടെയൊക്കെ സുരക്ഷിതാവസ്ഥ എന്താണ്? സ്ത്രീകളിൽ നിന്ന് എവിടെയാണ് സുരക്ഷിതയായിരിക്കുന്നത്? അവർ ജോലി ചെയ്യുന്ന തൊഴിൽ ഇടങ്ങളിൽ അവർ സുരക്ഷിതയാണോ? സ്കൂളുകളിൽ പോയാൽ അവിടെ സുരക്ഷിതയാണോ? അവിടെ അധ്യാപകൻ പീഡിപ്പിക്കും. മതപഠനത്തിന് പോയാൽ അവിടെ മദ്രസ അധ്യാപകൻ പീഡിപ്പിക്കും. ജോലിക്ക് പോയാൽ അവിടെ ജോലി സ്ഥലത്തുള്ള കൂടെയുള്ള ജോലി ചെയ്യുന്നവർ പീഡിപ്പിക്കും, അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥനിൽ നിന്ന് പീഡനം നേടുന്നു. വീട്ടിലാണെങ്കിലോ അച്ഛനിൽ നിന്ന് പീഡനമേൽക്കുന്നു, അല്ലെങ്കിൽ സ്വന്തം സഹോദരൻ നിന്നും പീഡനമേൽക്കുന്നു, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങളിൽ നിന്നും പീഡനമേൽക്കുന്നു. റോഡിലൂടെ പോയാൽ അവിടെ പരിചയമില്ലാത്ത ആരെങ്കിലും പീഡിപ്പിക്കുന്നു. ബസ്സിനുള്ളിലാണെങ്കിൽ അവിടെയും പീഡനം. അപ്പോൾ എവിടെയാണ് സ്ത്രീ സുരക്ഷിതയായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരം പീഡനങ്ങളും അധിക്ഷേപങ്ങളും സ്ത്രീകളോട് ഇത്ര അധികം കടന്നു വരുന്നത്? എന്തുകൊണ്ട് ഇത്രയും ക്രമാതീതമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്? ഇതിൻ്റെയൊക്കെ പുറകിൽ എന്താണ്? നമുക്ക് കൃത്യമായ നിയമവ്യവസ്ഥയുണ്ടോ? അപ്പോൾ ഇതിനെല്ലാം ഒരു പ്രധാന കാരണം നിയമവ്യവസ്ഥയിലുള്ള ചില പ്രശ്നങ്ങളാണ്. അതായത് ഇപ്പോൾ നമ്മുടെ പീഡന കഥകൾ എടുക്കുകയാണെങ്കിൽ ഒരു പരമ്പര തന്നെയുണ്ട് നമ്മുടെ ചരിത്രമായിട്ട് പറയാൻ. അത് കേരളത്തിലാണെങ്കിലും ശരി, ഇന്ത്യയിൽ ഡൽഹിയിലെ നിർഭയം മുതൽ ഇപ്പോൾ യു പിയിൽ ഇന്നലെ മരണപ്പെട്ട നമ്മുടെ സഹോദരി വരെ, 20 വയസ്സുള്ള പെൺകുട്ടിയെ കൂട്ടമായി ബലാത്സംഗം ചെയ്ത് കൊല്ലുകയാണ്. കൊന്നുകഴിഞ്ഞിട്ട് അവളുടെ നാക്ക് മുറിച്ചെടുക്കുന്നു, അവൾ ഒരു മൊഴി രേഖപ്പെടുത്താതിരിക്കാൻ. അപ്പോൾ അത്രത്തോളം ക്രൂരമായ പീഡനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ രാജ്യം. അതിലും ഇന്ത്യയിൽ തന്നെ പല പീഡനങ്ങളും പല പീഡന കൊലപാതകങ്ങളും നടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ സ്വന്തം ദൈവത്തിൻ്റെ നാട്. എന്നാൽ US പോലുള്ള, ഓസ്ട്രേലിയ പോലുള്ള, ന്യൂസിലാൻഡ് പോലുള്ള, UK പോലുള്ള ഡെവലപ്ഡ് കൺട്രീസിൽ ഇത്തരം രാജ്യങ്ങളിൽ നമ്മളിതൊക്കെ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? ഇത്തരം കൊലപാതകങ്ങൾ, ഇത്തരം പീഡന കഥകൾ എന്തുകൊണ്ട് അവിടെ ഇതൊക്കെ കുറഞ്ഞു കാണുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ ഇവിടെ കൂടുതൽ കാണുന്നു? നമ്മുടെ നിയമവ്യവസ്ഥയിലുള്ള ചില പ്രശ്നങ്ങൾ തന്നെയാണ്. അതായത് ഇപ്പോൾ ജിഷയെ കൊന്നു, എന്താണ് ഗോവിന്ദച്ചാമി ഇന്ന് അവൻ്റെ അവസ്ഥ എന്താണ്? ജിഷ കൊലപാതകം കഴിയുകയും ഗോവിന്ദച്ചാമി ഇന്ന് സുഖലോലുവനായി അവൻ ജയിലിൽ കഴിയുന്നു. എന്തുകൊണ്ട് അവനെ നിശ്ചിത സമയത്തിനുള്ളിൽ അവനെ തൂക്കിക്കൊല്ലാൻ, അല്ലെങ്കിൽ അവനെ അതുപോലെ കൊന്നു കുഴിച്ചു മൂടാൻ നമ്മുടെ നിയമത്തിന് കഴിയുന്നില്ല? അതുപോലെ സൗമ്യ കൊലപാതകം കഴിഞ്ഞു, ഗോവിന്ദച്ചാമിയുടെ അവസ്ഥ ഇതാണ്. ജിഷ കൊലപാതകം കഴിഞ്ഞു, അവളെ നീചമായി കൊന്ന, ജിഷയെ കൊന്ന അമീറുൽ ഇസ്ലാം ഇന്ന് എവിടെയാണ്? അപ്പോൾ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും പീഡന കഥകളും നമ്മൾ കാണുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഈ പീഡന വീരന്മാരുടെ അവസ്ഥ എന്താണ്? ജയിലിൽ വളരെ അവരുടെ ഫോട്ടോ സഹിതം നമ്മൾ കാണുമ്പോൾ അവർ നേരത്തെക്കാളും വളരെ സൗന്ദര്യവും വർദ്ധിച്ച് നന്നായിട്ട് ശരീരപുഷ്ടിയോടുകൂടി അവർ നന്നായിട്ട് അങ്ങ് ജീവിക്കുകയാണ് ജയിലുകളിൽ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ, ഇത്തരം സാഹചര്യങ്ങൾ ഒന്നുകിൽ അത് നമ്മുടെ സമൂഹത്തിന് വിട്ടുകൊടുക്കണം, അത്തരം ക്രിമിനലുകളെ, അത്തരം കഴുകക്കണ്ണുകളെ സമൂഹത്തിന് വിട്ടുകൊടുത്ത് അതിനുള്ള ഒരു പ്രതികാരം ചെയ്യുക. അല്ല എങ്കിൽ
നിങ്ങൾ നിയമവ്യവസ്ഥ പ്രകാരം നിയമത്തിനുള്ളിൽ വെച്ച് നമുക്ക് അതിനുള്ളിൽ ഒരു എമർജൻസി ഒരു കോർട്ട് വഴി നമുക്ക് അതിനുള്ള അവരെ എന്താണ് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം ശിക്ഷ വാങ്ങി കൊടുക്കാൻ കഴിയണം. ഇത് രണ്ടും ഇല്ലാത്ത പക്ഷം നമുക്ക് ഇതൊക്കെ തന്നെയാണ് ഈ നാട്ടിൽ വരാൻ പറ്റാൻ പോകുന്നത്. പക്ഷേ ഇതൊക്കെ നമുക്ക് ഒരു പരിധിവരെ തടയാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നിയമം മാറ്റി എഴുതാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ പഠന സൗകര്യമുള്ള സ്ഥാപനങ്ങളിൽ, സ്കൂളുകളിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ, ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ വളർന്നു വരുന്നത് അവൻ്റെ ഒരു കുടുംബത്തിൽ നിന്നായിരിക്കും. ആ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം നമ്മുടെ ആ ഒരു സ്ത്രീയോടുള്ള ബഹുമാനം. ബഹുമാനം സ്ത്രീയെ മാത്രം വേണമെന്ന് പറയുന്നില്ല, സ്ത്രീയും പുരുഷനെയും ഒരുപോലെ കാണുന്നതിനുള്ള മനസ്സും ആ ഒരു പ്രചോദനം സ്വന്തം കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. സ്ത്രീയെ ഒന്നിനും ഒരു പരിധിയുള്ളവളല്ല, അല്ലെങ്കിൽ ഒരു എന്താണ് വീക്കാണ്, അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ താഴ്ന്നിരിക്കണം, അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കാനുള്ളതാണ് എന്ന് ഒരു വളർന്നു വരുന്ന ഒരു ആൺകുട്ടിക്കും അങ്ങനെ തോന്നുന്നതിനുള്ള ഒരു അവസരം നമ്മൾ വീട്ടിൽ നിന്നും കൊടുക്കാൻ പാടില്ല. ഇക്വാലിറ്റി, സ്ത്രീയായാലും പുരുഷനായാലും, സ്ത്രീ ഒന്നിനേക്കാൾ മേലെയുമല്ല, ഒന്നിനേക്കാൾ താഴെയുമല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുവാനും അത്തരം സാഹചര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മൾ കാണിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ് എങ്കിൽ, പഴയ വീടുകളിലൊക്കെ നമ്മൾ കാണുന്നൊരു കാര്യമാണ്, അതായത് എന്ത് സാധനം ഉണ്ടെങ്കിലും വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫുഡാണെങ്കിൽ പോലും പല വീടുകളിലും കാണുന്നത് ഞാൻ കേട്ടിട്ടുള്ളതുമായ കാര്യങ്ങളാണ്. അത് നമ്മുടെ അത് ഒരു കഴിക്കുന്ന സാധനമാകട്ടെ, അല്ലെങ്കിൽ വേറെ എന്ത് ഒരു ഇതുമാകട്ടെ, അതിൻ്റെ കൂടുതൽ ഭാഗം അത് ആണും പെണ്ണുമുള്ള ഒരു വീട്ടിൽ അത് പെൺകുട്ടിക്ക് കുറച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നല്ല ഭാഗം അത് ആൺകുട്ടി കഴിച്ചാൽ മതി, അത് അവനാണുള്ളത് എന്ന് പറഞ്ഞ് പെൺകുട്ടിയെ തടയുകയും അതിൻ്റെ നല്ല ഒരു ഭാഗം, അതായത് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് അത് ആൺകുട്ടിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അത് കൂടുതലുള്ള ഭാഗം അത് ആൺകുട്ടിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ് വളർത്തുന്ന ഒരു അച്ഛനും അമ്മയും എന്ത് പാഠമാണ് ഒരു ആൺകുട്ടിക്ക് അവിടെ കൊടുക്കുന്നത്? അവൻ അതാണ് കണ്ടു വളരുന്നത്. അവൻ കാണുന്നത് എന്താണ്? ആ അപ്പോ സഹോദരി അല്ലെങ്കിൽ ഒരു പെണ്ണ് എന്ന് പറയുമ്പോൾ അവൾക്ക് കുറച്ചു കൊടുത്താൽ മതി, അവൾ എന്തോ വില കുറഞ്ഞ സാധനമാണ്, അതല്ല നമ്മൾ അവിടെ പഠിപ്പിച്ചു കൊടുക്കാൻ. എന്താണ്, ഞാനും എൻ്റെ പെങ്ങളും തുല്യരാണ്, രണ്ടുപേർക്കും നല്ലത് തന്നെയാണ് കൊടുക്കാൻ, അല്ലെങ്കിൽ രണ്ടുപേരും ഒരേപോലുള്ള ഭാഗം തന്നെയാണ് കഴിക്കാൻ, അല്ലാതെ അവിടെയുള്ള ഏറ്റക്കുറച്ചിലുകൾ ഒരിക്കലും ഒരു മാതാപിതാക്കളും കാണിക്കാതിരിക്കുക. അവിടെ നിന്ന് തുടങ്ങേണ്ടതാണ് നമ്മുടെ ഒരു പുരുഷൻ്റെയോ സ്ത്രീയുടേതയുടെയോ തുല്യത എന്ന് പറയുന്നത്. അത് കണ്ടായിരിക്കണം ഒരു ആൺകുട്ടി വളരേണ്ടത്. അല്ലാതെ ഞാൻ കാണുന്ന പുരുഷൻ എന്ന് പറയുമ്പോൾ എന്തോ വലുതാണ്, സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്തോ കുറവാണ് എന്ന് ഒരു കുട്ടിയുടെ മനസ്സിലും നമ്മൾ നുള്ളിയിട്ട് കൊടുക്കാൻ പാടില്ല. അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ, ഒരു ആൺകുട്ടി, ഇപ്പൊ ആൺകുട്ടികളാണല്ലോ പീഡന പരമ്പരകൾക്ക് ഇറങ്ങുന്നത്, അപ്പൊ നമുക്ക് ആൺകുട്ടിയായിരിക്കും പറയേണ്ടത് ഇവിടെ. അപ്പൊ ഒരു ആൺകുഞ്ഞ് വളർന്നു വരുമ്പോൾ തന്നെ ഒരു പെൺകുട്ടിയോട് എങ്ങനെ ബഹുമാനിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരോടും പെൺകുട്ടിയും ആൺകുട്ടിയും ഇടതടവില്ലാതെ എങ്ങനെ മറ്റുള്ളവരെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കുഞ്ഞിനെ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ കണ്ട് വളർത്തുക. നമ്മൾ ബഹുമാനിക്കുന്നതും നമ്മൾ ആ രീതിയിൽ വളർത്തുന്നതും വളരുന്നതും കണ്ട് അവരെ വളർത്തുക. അപ്പൊ അവരതൊക്കെ കണ്ട് വളരുമ്പോൾ ഒരു സ്ത്രീയെയും ഇത്തരം രീതിയിൽ ലൈംഗികപരമായി ആക്രമിക്കുവാനോ, അല്ലെങ്കിൽ വളരെ മോശം വാക്കുകൾ പ്രയോഗിക്കുവാനോ, അധിക്ഷേപിക്കുവാനോ അത്തരം സാഹചര്യങ്ങളിൽ വളർന്ന ഒരാൺകുട്ടിക്കും സാധിക്കുകയില്ല. അല്ലെങ്കിൽ കുടുംബത്തിൽ നല്ല ദൃഢമായ ബന്ധങ്ങൾ, ഒരു സഹോദര ബന്ധങ്ങൾ, അച്ഛൻ അമ്മ എന്ന് പറയുന്ന ബന്ധങ്ങൾ, അച്ഛൻ മക്കൾ, അമ്മ മക്കൾ ബന്ധങ്ങൾ, ഇത്തരം ബന്ധങ്ങൾ എത്രത്തോളം ദൃഢമാകുമോ അത്രത്തോളം ആ ബന്ധങ്ങളിൽ നിന്നും ജീവിതവും കുടുംബവും കുടുംബാംഗങ്ങളെയും സ്നേഹിക്കുന്നത് വഴി നമ്മുടെ സമൂഹത്തെയും നമ്മുടെ കൂട്ടുകാരെയും നമ്മുടെ ബന്ധുക്കളെയും നമ്മൾ നിരത്തിലോ എവിടെയും കാണുന്നു, ബസ്സിലോ ഓഫീസിലോ കാണുന്ന എല്ലാവരെയും സ്ത്രീ പുരുഷ മന്യേ നമ്മൾ ബഹുമാനിക്കുവാനും അവരോടുള്ള അധിക്ഷേപങ്ങൾ കുറയ്ക്കാനും ഇതുവഴി സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ കുടുംബത്തിൽ നിന്ന്, വീട്ടിൽ നിന്നേ നമ്മൾ ആ ഒരു പാഠം അവർക്ക് പറഞ്ഞ് അവരിനുള്ളിലേക്ക് നമ്മൾ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ വരുന്നൊരു കാര്യമാണ് സ്കൂൾ വിദ്യാഭ്യാസം. സ്കൂളിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ അധ്യാപകരുടെ കടമയാണ് എന്താണ് കുട്ടികളെ തുല്യതയോടുകൂടി കാണുവാനും, അത് ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ തുല്യതയോടുകൂടി കാണുവാനും, അതുപോലെ കുട്ടികളെ ഒരു എഡ്യൂക്കേഷൻ, ഒരു സെക്സ് എഡ്യൂക്കേഷൻ തന്നെ നമ്മുടെ സിലബസിൻ്റെ ഒരു കരിക്കുലത്തിൻ്റെ പാർട്ടാക്കി മാറ്റുക. അപ്പോൾ എന്താണ് ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ ഒരു പുരുഷൻ എന്താണ്, ഒരു സ്ത്രീ എന്താണ്,
അപ്പൊ ഇത്തരത്തിൽ നമ്മൾ കുഞ്ഞിലെ നമുക്കൊരു പാഠം ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് ഒരു സ്ത്രീയെ കാണുമ്പോഴും അവളൊരു നമ്മളെ പോലുള്ള ഒരു ഒരു എന്താണ് ഒരു മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കുവാനും അല്ലാതെ ഒരു ഉപഭോഗ വസ്തുവായിട്ട് അതിനെ കാണാതിരിക്കുവാനും ഉപകരിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൂടെ ഒന്നാമത്തെ കാര്യം നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തന്നെയാണ്. കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ പലപ്പോഴും ഇത്തരത്തിലുള്ള പീഡനങ്ങളിലേക്കും അധിക്ഷേപങ്ങളിലേക്കും പോകുന്നത് നമ്മൾ കാണുന്നു. നല്ല രീതിയിൽ ഒരു അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും സ്നേഹിച്ച് സഹോദരിയും സഹോദരിയും സ്നേഹിച്ചും വളർന്നു വരുന്ന ഒരാൺകുട്ടിയും അങ്ങനെ ഒരു കുടുംബത്തു നിന്ന് വരുന്ന ഒരാൺകുട്ടിയും ഒരിക്കലും ഒരു സ്ത്രീയെ അധിക്ഷേപിക്കുവാനോ അല്ലെങ്കിൽ ആ രീതിയിൽ പീഡനത്തിന് പോവുകയോ പീഡിപ്പിച്ച് കൊല്ലുവാനോ ഒരിക്കലും പോവില്ല. അപ്പോൾ അത്തരം പാഠങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ നിന്ന് വീടുകളിൽ നിന്ന് കൊടുക്കുവാനും അത് നമ്മുടെ മാതാപിതാക്കൾ അമ്മയും അച്ഛനും അവിടെ അമ്മയുടെ കടമയാണ് അമ്മയാണ് ചെയ്യേണ്ടത് എന്നല്ല, അച്ഛനും അമ്മയും ഒരുപോലെ തൻ്റെ മകനെ തൻ്റെ മകളെ സമൂഹത്തിൽ മുൻനിരയിൽ അല്ലെങ്കിൽ നല്ലതുപോലെ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇനി അച്ഛൻ എത്ര ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അച്ഛൻ എത്ര IAS ഉദ്യോഗസ്ഥനെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അച്ഛൻ്റെ കുടുംബ പാരമ്പര്യം വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ടോ മക്കൾ നന്നാകില്ല. നമ്മുടെ കുടുംബത്തിൽ എത്ര സഹോദര ബന്ധങ്ങൾ ഉണ്ട്, നമ്മൾക്ക് എത്ര ബോണ്ടിങ്സ് അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ആ ഒരു സ്നേഹവും സാഹോദര്യവും ഉണ്ടാകുന്നിടത്ത് മാത്രമേ ഇത്തരം അധിക്ഷേപങ്ങൾ കുറയുകയുള്ളൂ. അത്തരം ബന്ധങ്ങളും ബന്ധങ്ങളിലുണ്ടാകുന്ന പോരായ്മകൾ അത് കുടുംബ ബന്ധങ്ങളിലുണ്ടാകുന്ന ആ ഒരു ബോണ്ട് ഇല്ലായ്മ ഇതെല്ലാം ഭാവിയിൽ ഇത്തരത്തിലുള്ള ആൻറ്റി സോഷ്യൽസിനെ നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്, നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്, അത്തരം കുടുംബങ്ങളിൽ നിന്ന് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് പറയുമ്പോൾ രണ്ടിന് തെറി വിളിക്കുവാനും തെറി പറയുവാനും തെറി ചോദിക്കുവാനും മാത്രമേ അവൻ അറിയുള്ളൂ. മൂന്നാമത് ഇനി പീഡനത്തിലേക്ക്. അപ്പോൾ ഇനിയെങ്കിലും ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ സമാധാനപരമായി അവൾ എങ്ങനെയാണോ അവൾക്ക് അവളുടെ സ്വാതന്ത്ര്യത്തോടുകൂടി അവളുടെ വീടിനുള്ളിലായാലും അച്ഛനിൽ നിന്നോ ചെറിയച്ഛനിൽ നിന്നോ വലിയച്ഛനിൽ നിന്നോ അവൻ്റെ സഹോദരനിൽ നിന്നോ അവൾ പുറത്തിറങ്ങിയാൽ അവളുടെ സുഹൃത്തിൽ നിന്നോ അവളുടെ കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നോ അവളുടെ ഉയർന്ന ഉദ്യോഗസ്ഥനിൽ നിന്നോ ബസ്സിൽ കയറിയാൽ അവിടെയുള്ള സഹയാത്രികനിൽ നിന്നോ അങ്ങനെ ആരിൽ നിന്നും ആരിൽ നിന്നും ഒരു അധിക്ഷേപമോ ഒരു പീഡനമോ ഏറ്റുവാങ്ങാൻ കഴിയാത്ത രീതിയിൽ സ്വതന്ത്രയായി മറ്റുള്ളവരെ പോലെ മറ്റുള്ള പുരുഷന്മാരെ പോലെ സ്വതന്ത്രയായി ജീവിക്കുവാനുള്ള എല്ലാ ഒരു സൗകര്യങ്ങളും എല്ലാ ആ ഒരു സൗകര്യങ്ങൾ എന്നുള്ളതിനേക്കാളും ആ ഒരു സമയം നമ്മുടെ നാട്ടിലും ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പീഡനങ്ങളിലൂടെ അല്ലെങ്കിൽ പീഡനങ്ങളിലൂടെ മരണപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളെയും എല്ലാ സഹോദരിമാരെയും ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു അധ്യായം ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.